വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 8085 ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ ബാലൻസ് ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ രണ്ട് ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു 8085 ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് വരുന്ന രണ്ട് കാറ്റഗറി നമ്മൾ പറഞ്ഞിരുന്നു. അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷനും നമ്മൾ പറഞ്ഞു, അതിന് മുമ്പ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു. നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8085 വരുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. ദാറ്റ് ഈസ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ഫോർ ലോജിക്കൽ ഓപ്പറേഷൻ. ലോജിക്കൽ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെ എല്ലാം കൂടെ ക്ലാസിഫൈ ചെയ്ത് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് വരും. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതൊക്കെയാണ് ആൻഡ്, ഓർ ഓപ്പറേഷൻ, ദെൻ എക്സോർ ഓപ്പറേഷൻ, റൊട്ടേറ്റ്, കമ്പയർ, കോംപ്ലിമെൻറ്റ്. സോ ഇതിന് ഇതൊക്കെയാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന എന്താ ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേഷന് വേണ്ടിയാണ് നമ്മൾ ഇതെടുക്കുന്നത് തന്നെ. സോ അതിനകത്ത് നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. സോ അതിനകത്ത് വരുന്ന ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിനകത്ത് വരുന്ന ആദ്യത്തെ പാർട്ടാണ് സി എം പി എന്ന് പറയുന്ന സാധനം. ആണ് ഈ സി എം പി എന്ന് പറയുന്നതാണ് ആദ്യത്തത്. സോ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കമ്പയർ രജിസ്റ്റർ ഓർ മെമ്മറി വിത്ത് അക്യുമുലേറ്റർ ആണ്. അതായത് സി എം പിക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ വരുന്നത് എയ്ദർ എ രജിസ്റ്റർ ഓർ എ മെമ്മറി. രജിസ്റ്റർ എന്ന് പറയുന്നത് എ ബി സി ഡി എച്ച് എൽ പോലെ ഏതെങ്കിലും രജിസ്റ്റർ ആകാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആകാം. മെമ്മറി ലൊക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ, ആ സമയത്ത് എച്ച് രജിസ്റ്ററിനകത്തും എൽ രജിസ്റ്ററിനകത്തും വരുന്ന ഡേറ്റയെ കമ്പൈൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, മെമ്മറി ലൊക്കേഷൻ കിട്ടുന്നത്. അപ്പം കമ്പയറിൻ്റെ കൂടെ നമുക്ക് ഒന്നുകിൽ രജിസ്റ്റർ യൂസ് ചെയ്യാം, മെമ്മറി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നോക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഫോർ എക്സാമ്പിൾ ഇതാണ് ഇവിടെ ഞാൻ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. കമ്പയർ ബി എന്ന് വെച്ചാൽ എന്താ, സി എം പി ബി എന്ന് വെച്ചാൽ കമ്പയർ വിത്ത് ബി എന്ന്. അപ്പോൾ ഈ കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് അറിയാം സി എം പി ബി എന്ന് പറഞ്ഞാൽ സി എം പി ബി എന്ന് പറഞ്ഞാൽ അവിടെ കമ്പയർ ബി എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും രണ്ട് സാധനങ്ങൾ വേണം കമ്പയർ ചെയ്യാൻ വേണ്ടി. ഇപ്പം ബി എന്ന് പറഞ്ഞാൽ ബിയിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എത്ര, 8 ബിറ്റ് ആണ്. 8 ബിറ്റിൻ്റെ കൂടെ കമ്പയർ ചെയ്യുക, എന്തിനെ കമ്പയർ ചെയ്യുക എന്നാൽ അത് ഈ സി എം പിക്കകത്ത് ഡീഫോൾട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ പറഞ്ഞ പോലെ എ രജിസ്റ്റർ ആണ്. അപ്പം എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും കൂടെ കമ്പയർ ചെയ്യുക എന്നാണ് ഇതിൻ്റെ മീനിങ്. എയിൽ കിടക്കുന്ന 8 ബിറ്റും ബിയിൽ കിടക്കുന്ന 8 ബിറ്റും തമ്മിൽ കമ്പയർ ചെയ്യുക. ആ കമ്പയർ ചെയ്തതിനനുസരിച്ച് നമുക്ക് വലുതാണോ ചെറുതാണോ ഈക്വൽ ആണോ ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന, അപ്പോൾ കമ്പയർ ബി എന്ന് വെച്ചാൽ കമ്പയർ ദ കണ്ടൻറ് ഓഫ് അക്യുമുലേറ്റർ വിത്ത് ബി രജിസ്റ്റർ എന്നാണ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ കമ്പയർ സി എന്ന് വെച്ചാൽ എന്താ, കമ്പയർ ദി കണ്ടൻറ് ഓഫ് അക്യുമുലേറ്റർ വിത്ത് സി എന്നാണ്. അല്ലെങ്കിൽ കമ്പയർ ഡി എന്ന് വെച്ചാൽ കമ്പയർ ദി കണ്ടൻറ് ഓഫ് അക്യുമുലേറ്റർ വിത്ത് ഡി രജിസ്റ്റർ എന്നാണ്. അപ്പോൾ അക്യുമുലേറ്ററും ഡിയും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ അത് ദെൻ കമ്പയർ എം എന്ന് വെച്ചാലോ, എം എന്ന് വെച്ചാൽ എന്തായിരിക്കും, കമ്പയർ ദി കണ്ടൻറ് ഓഫ് അക്യുമുലേറ്റർ വിത്ത് എന്നിൻ്റെ കൂടെ ദാറ്റ് മെമ്മറി ലൊക്കേഷൻ. ആ മെമ്മറി ലൊക്കേഷൻ്റെ കൂടെ കമ്പയർ ചെയ്യുക എന്ന്. ആ മെമ്മറി ലൊക്കേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്, മെമ്മറി ലൊക്കേഷനിൽ കിട്ടുന്ന എന്താ, എച്ച് എൽ രജിസ്റ്റർ പേരിൽ കിടക്കുന്ന വാല്യൂ ആണ് മെമ്മറി ലൊക്കേഷനായിട്ട് ആക്ട് ചെയ്തത്. അതായത് എച്ചിൽ 50 എന്ന് പറഞ്ഞ വാല്യൂം എന്നിന് 40 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടെങ്കിൽ ഈ 50 40 എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂവും എയും കൂടെ ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം കമ്പയർ എം എന്ന് വെച്ചാൽ മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന കണ്ടൻറ്റും അക്യുമുലേറ്ററിൽ കിടക്കുന്ന കണ്ടൻറ്റും കൂടെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് വലുതാണോ ചെറുതാണോ ഈക്വൽ ആണോ എന്നറിയുക എന്നാണ് ഉദ്ദേശം. മെമ്മറി ലൊക്കേഷൻ കിട്ടുന്നത് ആ സമയത്ത് എച്ച് എൽ രജിസ്റ്റർ പേരിൽ കിട്ടുന്ന വാല്യൂ വെച്ചായിരിക്കും അത് കമ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് വലുതാണോ ചെറുതാണോ ഈക്വൽ ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും, അതാണ് ഇനി നോക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്ന് കണ്ടീഷൻ വരിക. ഒന്ന്, കണ്ടൻറ് ഓഫ് എ ഈസ് ലെസ് ദാൻ രജിസ്റ്റർ ഓർ മെമ്മറി. രജിസ്റ്റർ ആവാം അല്ലെങ്കിൽ മെമ്മറി ആകാം, ഏതായാലും നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഏതാണോ അതിനനുസരിച്ച്. ദെൻ കമ്പയർ, വേറൊരു കണ്ടീഷൻ വരാം, എ ഈസ് ഈക്വൽ ടു ദാറ്റ് കണ്ടൻറ്റ്, ദെൻ കണ്ടൻറ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ രജിസ്റ്റർ. അപ്പം മൂന്ന് കണ്ടീഷനാണ് വരുന്നത്, എയ്തർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ. ഈ മൂന്ന് കണ്ടീഷനാണ് വരുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ ലെസ് ദാൻ, രണ്ടാമത്തെ കണ്ടീഷൻ ഈക്വൽ ടു, മൂന്നാമത്തെ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ വരുമ്പോഴും നമ്മൾ എങ്ങനെ അറിയുമെന്ന് വെച്ചാൽ അതിന് നമ്മൾ ഫ്ലാഗ് രജിസ്റ്റർ പോയി നോക്കിയാൽ മതി. അതായത് നമുക്ക് മൂന്ന് ഫ്ലാഗാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, ദെൻ ക്യാരി ആൻഡ് സീറോ ഫ്ലാഗ്. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദെൻ അതായത് ഇഫ് എ ഈസ് ലെസ് ദാൻ ദാറ്റ്
content of memory location അല്ലെങ്കിൽ content of register, then carry flag is set. അപ്പോൾ carry flag ഇന്റെ വാല്യൂ എന്താകും? Carry flag ഇന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് ആകും, എന്ന് വെച്ചാൽ 1 ആകും. Then if A is content of A is equal to that register or memory location, then zero flag is set. അപ്പോൾ zero flag ഇന്റെ വാല്യൂ എന്തായിരിക്കും? ZF ഇന്റെ വാല്യൂ എന്തായിരിക്കും? സീറോ ഫ്ലാഗിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെറ്റ് ആയിരിക്കും, അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ദെൻ ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ രജിസ്റ്റർ ഓർ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ ക്യാരി ഫ്ലാഗും സീറോ ഫ്ലാഗും റീസെറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിരിക്കും, സീറോ ഫ്ലാഗിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് അറിയുന്നത്. അപ്പം മൂന്ന് കണ്ടീഷൻ ലെസ് ദാൻ ആണെങ്കിൽ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ 1 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിരിക്കും, സീറോ ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിരിക്കും, ഈക്വൽ ടു ആണെങ്കിൽ സീറോ ഫ്ലാഗിന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതായത് ഇത് ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ എയിൽ നിന്ന് ആ രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറിയിൽ, ഇപ്പോൾ ബി ആണെങ്കിൽ ബി അല്ലെങ്കിൽ ആ മെമ്മറി ലൊക്കേഷൻ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാണ് ചെയ്യുന്നത്. ആക്ച്വലി സബ്ട്രാക്ഷൻ ഇന്റർണലി നടക്കുന്ന ഓപ്പറേഷൻ ആണ്, റിസൾട്ട് അത് ചേഞ്ച് ഒന്നും വരുത്തില്ല. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്നത് എയ്തർ ദ വാല്യൂ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ലൊക്കേഷൻ ഓർ രജിസ്റ്റർ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ മൂന്ന് കണ്ടീഷൻ അറിയുന്നു. മൂന്ന് കണ്ടീഷൻ്റെ റിസൾട്ട് നമ്മൾ അറിയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫ്ലാഗ് രജിസ്റ്റർ. ഫ്ലാഗ് രജിസ്റ്ററിൽ വരുന്ന കണ്ടന്റ് അനുസരിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫ്ലാഗ് രജിസ്റ്റർ ക്യാരി ഫ്ലാഗ് സെറ്റ് ആവാം, ക്യാരി ഫ്ലാഗ് റീസെറ്റ് ആകാം, സീറോ ഫ്ലാഗ് സെറ്റ് ആകാം, സീറോ ഫ്ലാഗ് റീസെറ്റ് ആകാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കമ്പയർ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരെണ്ണമാണ് CPI എന്ന് പറയുന്നത്. അതായത് കമ്പയർ ഇമ്മീഡിയറ്റ് ആണ്. നേരത്തെ എന്താണ് CMB എന്ന് വെച്ചാൽ എന്തായിരുന്നു? CMB എന്ന് വെച്ചാൽ കമ്പയർ വിത്ത് അവിടെ പറയുന്ന രജിസ്റ്റർ ആയിരുന്നു. ബി എന്ന് വെച്ചാൽ ബി ആണ്. ഇവിടെ CPI എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? അവിടെ ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്. അപ്പം നമ്മൾ അവിടെ എന്താ, ഫോർ എക്സാമ്പിൾ ആയിട്ട് CPI 20H എന്ന് ഞാൻ എഴുതുന്നു. അപ്പം CPI 20H എന്ന് വെച്ചാൽ എന്താ, കമ്പയറിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് വരുന്ന രജിസ്റ്റർ ഏതാ? അക്യുമുലേറ്റർ ദെൻ 20 വാല്യൂ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ഈസ് കമ്പയർ വിത്ത് ദ 20 വാല്യൂ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്തായിരിക്കും? ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 20 ആകാം, ഇഫ് എ ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞ വാല്യൂ ആകാം, ഇഫ് എ ഈസ് ലെസ് ദാൻ 20 ആകാം. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ വരാം. എ ഈസ് ഈ ലെസ് ദാൻ 20 ആണെങ്കിൽ എന്ത് ചെയ്യും? ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത് സെറ്റ് ആകും. അപ്പോൾ ക്യാരി ഫ്ലാഗ് 1 ആണോ എന്ന് നോക്കിയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. എ ഈസ് ഈക്വൽ ടു ആണെങ്കിൽ സീറോ ഫ്ലാഗ് സെറ്റ് ആകും. അപ്പോൾ സീറോ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആണെന്ന് നോക്കിയാൽ മതി. എ ഈസ് ഗ്രേറ്റർ ദാൻ ആണെങ്കിലോ ക്യാരി ഫ്ലാഗ് റീസെറ്റ് ആകും, സീറോ ഫ്ലാഗും റീസെറ്റ് ആകും. രണ്ടിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്കറിയാം എയുടെ വാല്യൂ വലുതായിരിക്കും, ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ നമുക്കറിയാം എയുടെ വാല്യൂ ചെറുതായിരിക്കും, സീറോ ഫ്ലാഗ് 1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാകും എയും ആ തന്നിരിക്കുന്ന വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പം മറ്റേൻ്റെ അതേ കൺസെപ്റ്റ് തന്നെ, മറ്റൊരു രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നു? ഇമ്മീഡിയറ്റ് ആയിട്ട് വാല്യൂ, അതാണ് 8-bit ഡേറ്റ എന്ന് പറയുന്നത്. ഐ വരുന്നോണ്ട് നമ്മൾ ഇതിനകത്ത് വരുന്നത് എന്തായിരിക്കും? ഐ വരുന്നോണ്ട് ഇതിനകത്ത് വരുന്ന ഡയറക്റ്റ്ലി വാല്യൂ ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾ എടുത്താൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ, ഇപ്പോൾ ഒരു വേറെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, CPI 89H. അപ്പോൾ എന്താ, നമുക്ക് മൂന്ന് കണ്ടീഷൻ വരാം. ഈ 89 എന്ന് പറയുന്നതാണ് ഈ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ 89 ആണ് ആ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ 89 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ദാൻ വരാം, ഗ്രേറ്റർ ദാൻ വരാം, ഈക്വൽ ടു വരാം. ലെസ് ദാൻ ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ആകും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ക്യാരി ഫ്ലാഗും സീറോ ഫ്ലാഗും സെറ്റ് ആകും, ദെൻ ഈക്വൽ ടു ആണെങ്കിൽ സീറോ ഫ്ലാഗ് മാത്രം സെറ്റ് ആകും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ലോജിക്കൽ ഇൻസ്ട്രക്ഷനകത്ത് കമ്പയർ വർക്ക് ചെയ്തത്. നെക്സ്റ്റ് ANA എന്ന് വെച്ചാൽ ആൻഡ് വിത്ത് അക്യുമുലേറ്റർ എന്നാണ് അതിൻ്റെ മീനിങ്. ആൻഡ് വിത്ത് അക്യുമുലേറ്റർ, അക്യുമുലേറ്ററിൻ്റെ ലോജിക്കൽ ഓപ്പറേഷൻ, ആൻഡ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ് ആൻഡ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതേപോലെ ഒന്നുകിൽ രജിസ്റ്റർ ആകാം, അല്ലെങ്കിൽ രജിസ്റ്റർ ആകാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആകാം. ഫോർ എക്സാമ്പിൾ ANA B എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെയും ഡീഫോൾട്ടായിട്ട് ഇതിനകത്ത് യൂസ് ആൻഡ് വിത്ത് അക്യുമുലേറ്റർ. ഒന്ന് കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ഈസ് ആൻഡ് വിത്ത് ദ കണ്ടന്റ് ഓഫ് ബി രജിസ്റ്റർ. ആൻഡ് ഓപ്പറേഷൻ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യും, റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ കണ്ടന്റ് ഓഫ് എ ഇറ്റ്സെൽഫ്. അപ്പോൾ ആൻഡ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ആൻഡ് ചെയ്യുന്ന ഈ എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്ത് കപ്പാസിറ്റി എത്ര ആയിരിക്കും? 8-bit ആയിരിക്കും. ഇവിടെ ഇപ്പം സപ്പോസ് 0000000001 എന്ന് ഊഹിക്കുക, ബിക്കകത്ത് സപ്പോസ് 10001001 ആണെന്ന് ഊഹിക്കുക. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടായിരിക്കും ചെയ്തത്. 0E0 ഇവിടുത്തെ 1 ആയിട്ട് ആൻഡ് ചെയ്യും, അപ്പോൾ കിട്ടുന്ന എത്ര? 0. ദെൻ E0 ആയിട്ട് ആൻഡ് ചെയ്യും 0, E0 ആയിട്ട് ആൻഡ് ചെയ്യും 0. അങ്ങനെ ഫുൾ ആൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 8-bit കിട്ടും. ആ 8-bit ആയിരിക്കും എന്ത് ചെയ്യുന്നത് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം
ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടായിരിക്കും, ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ആൻഡ് ചെയ്യും, റിസൾട്ട് സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെയാണ് എ എൻ എ എം എന്ന് പറയുന്നത്. എ എൻ എ എം എന്ന് വെച്ചാൽ എന്താ, ആൻഡ് വിത്ത് മെമ്മറി ലൊക്കേഷൻ. കണ്ടന്റ് ഓഫ് എ ഈസ് ആൻഡ് വിത്ത് ദാറ്റ് കണ്ടന്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ആൻഡ് റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ കണ്ടന്റ് ഓഫ് എ. ദാറ്റ് മെമ്മറി ലൊക്കേഷൻ ഈസ് ഒബ്ടെയിൻ ബൈ ദ കണ്ടന്റ് ഓഫ് എച്ച് എൽ രജിസ്റ്റർ പെയർ. എച്ച് എൽ രജിസ്റ്റർ പെയർ വെച്ചിട്ടായിരിക്കും നമ്മൾക്ക് എന്ത് കിട്ടുന്നത്, മെമ്മറി ലൊക്കേഷൻ കിട്ടുന്നു. ആ സമയത്ത് എച്ചിലും എല്ലിലും കിടക്കുന്ന വാല്യൂ എന്താണോ അതിനെ തമ്മിൽ യൂസ് അത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കിട്ടും, മെമ്മറി ലൊക്കേഷൻ കിട്ടും. ആ മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന വാല്യൂ അക്യുമുലേറ്ററും തമ്മിൽ ആൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, കൺസെപ്റ്റ് ആയ നമ്മളെ ആൻഡ് ഓപ്പറേഷൻ കിട്ടുന്നത്. ഇതേപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാം. ഇപ്പം എ എൻ ഐ എന്തായിരിക്കും, ആൻഡ് ഇമ്മീഡിയറ്റ് ആണ്, ഇതാണ്ട് ഡയറക്റ്റ്ലി വാല്യൂ അവിടെ പറയും. നമ്മൾ രജിസ്റ്റർ മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്യുന്നതിന് പകരം 86 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വാല്യൂ, ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇമ്മീഡിയറ്റ് വരുമ്പോൾ എപ്പോഴും ഡയറക്റ്റ് വാല്യൂ ആണ്. അപ്പോൾ കണ്ടന്റ് ഓഫ് എ ഈസ് ആൻഡ് വിത്ത് ദാറ്റ് 86 എച്ച് ദെൻ ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ കണ്ടന്റ് ഓഫ് എ ഇറ്റ്സെൽഫ്. സോ അതാണ് നടക്കുന്നത്. അപ്പോൾ 86 എന്ന് വെച്ചാൽ ഇത് 8 ബിറ്റ് ആണ്, അക്യുമുലേറ്ററിലും 8 ബിറ്റ് കാണും. അപ്പോൾ ഈ 8 ബിറ്റും ഈ 8 ബിറ്റും തമ്മിൽ ആൻഡ് ചെയ്യും, റിസൾട്ട് എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. അപ്പോൾ ഡയറക്റ്റ്ലി വാല്യൂ പറഞ്ഞേക്കുന്നതാണ് അക്യുമുലേറ്റർ, സോറി ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിന് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വാല്യൂ അവിടെ പറഞ്ഞേക്കുക ചെയ്യുന്നത്. ദെൻ ആൻഡിന് എ എൻ എ പറഞ്ഞതുപോലെ യൂസ് ചെയ്യുന്ന ഓറിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെയിം ഫങ്ഷൻ, സെയിം ഇതുപോലെ ചെയ്യുന്നു. ഒ ആർ എ, ഓർ വിത്ത് അക്യുമുലേറ്റർ. അവിടെ നേരത്തെ പറഞ്ഞത് ഒരു രജിസ്റ്റർ വരാം അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ വരാം. രജിസ്റ്റർ ആണെങ്കിൽ ദ കണ്ടന്റ് ഓഫ് ദാറ്റ് രജിസ്റ്റർ ഈസ് ഓർ വിത്ത് ദാറ്റ് കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ആൻഡ് റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ. ഒ ആർ എ മെമ്മറി ലൊക്കേഷൻ വെച്ചാൽ കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ഈസ് ഓർ വിത്ത് ദാറ്റ് കണ്ടന്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ആൻഡ് റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ അക്യുമുലേറ്റർ. അപ്പോൾ ഇവിടെയും ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടായിരിക്കും ഓർ ചെയ്യുന്നത്. ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടായിരിക്കും ഓർ ചെയ്യുന്നത്. റിസൾട്ട് അക്യുമുലേറ്ററിൽ കൊണ്ടുപോയി സേവ് ചെയ്യും. ദെൻ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ ആ സമയത്തുള്ള എച്ച് എൽ രജിസ്റ്റർ പെയർ ആയിരിക്കും മെമ്മറി ലൊക്കേഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. ആ മെമ്മറി ലൊക്കേഷൻ അകത്ത് കിടക്കുന്ന വാല്യൂ എന്താണോ അത് ആ വാല്യൂ ഏതുമായിട്ടാണ് ഓർ ചെയ്യുന്നത്, എയുമായിട്ട് ഓർ ചെയ്യും, റിസൾട്ട് എയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് ഓർ, ഒ ആർ ഐ, ഓർ വിത്ത് അക്യുമുലേറ്റർ. അതിൻ്റെ ഇമ്മീഡിയറ്റ് ആണ് ഒ ആർ ഐ എന്ന് പറയുന്നത്. ഒ ആർ ഐ നമ്മളിപ്പോൾ പറഞ്ഞ അതിൻ്റെ ഇമ്മീഡിയറ്റ് ഡയറക്റ്റ്ലി വാല്യൂ പറയും. അപ്പോൾ കണ്ടന്റ് ഓഫ് എ ഈസ് ഓർ വിത്ത് ദാറ്റ് 86 അല്ലെങ്കിൽ ഡയറക്റ്റ് വാല്യൂ ആൻഡ് റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ അക്യുമുലേറ്റർ ഇറ്റ്സെൽഫ്. ഡയറക്റ്റ്ലി വാല്യൂ പറയുന്നത് കൊണ്ടാണ് അതിനെ ഒ ആർ ഐ, ഓർ ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത്. സിമിലർലി അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ് എക്സ് ആർ എ. എക്സ് ഓർ ചെയ്യണം, അതിൻ്റെ കൂടെ വരുന്നത് എയ്തർ രജിസ്റ്റർ വരാം അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ വരാം. അപ്പോൾ ഇത് രണ്ടുകൂടെ എക്സ് ഓർ ചെയ്യും. എയും എയും തമ്മിൽ എക്സ് ഓർ ചെയ്യും, ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ബി തമ്മിൽ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനായിട്ട് എക്സ് ഓർ ചെയ്യും. റിസൾട്ട് എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും, കണ്ടന്റ് ഓഫ് എയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് എക്സ് ഓർ ചെയ്യുന്നു. സാധാരണ ഇപ്പോൾ ഇതിനകത്ത് 8 ബിറ്റ് ഉണ്ട്, ഇതിനകത്ത് 8 ബിറ്റ് ഉണ്ട്. സോ 8 ബിറ്റും 8 ബിറ്റും തമ്മിൽ എക്സ് ഓർ ചെയ്യും, എക്സ് ഓർ ഓപ്പറേഷൻ ചെയ്യും. അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ കിടക്കുന്ന 8 ബിറ്റും എയിൽ നിന്ന് 8 ബിറ്റും തമ്മിൽ എക്സ് ഓർ ചെയ്യും. റിസൾട്ട് എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും, എയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. അതിൻ്റെ ഇമ്മീഡിയറ്റ് ആണ് എക്സ് ആർ ഐ. എക്സ് ആർ ഐ, എക്സ് ആർ ഐ, എക്സ് ആർ ഐ എന്ന് പറയുമ്പോൾ അവിടെ എന്തും കൂടെ വരും, അതിൻ്റെ കൂടെ ഇവിടെ ഒരു ഡയറക്റ്റ് വാല്യൂ വരും. അപ്പോൾ കണ്ടന്റ് ഓഫ് എ ഈസ് എക്സ് ഓർ വിത്ത് ദാറ്റ് 86 എച്ച് ദെൻ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ കണ്ടന്റ് ഓഫ് എ ഇറ്റ്സെൽഫ്. ഇതാണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. ദെൻ അടുത്തതാണ് ഒരു റൊട്ടേറ്റ്. അപ്പം ആർ എ എൽ, ആ സോറി ആർ എ എൽ എന്ന് പറയുന്നത് റൊട്ടേറ്റ്. അതിൻ്റെ മീനിങ് നോക്കിയാണ് ആ ഇവിടെ എഴുതിയിട്ടുണ്ട് മീനിങ് എന്താണെന്നുള്ളത്. റൊട്ടേറ്റ് റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് ത്രൂ ക്യാരി എന്നാണ്. ക്യാരി റൊട്ടേറ്റ് ലെഫ്റ്റ് ആണ് എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താ, ഇപ്പം അക്യുമുലേറ്ററിൽ നമുക്കറിയാം 8 ബിറ്റ് കാണും. ഇപ്പം അക്യുമുലേറ്ററിൽ 8 ബിറ്റ് എന്ന് വെച്ചാൽ D0, D1, D2, D3, D4, D5. ഇപ്പോൾ സപ്പോസ് D0, D1, D2, D3, D4, D5, D6 and T7 ഇത്ര 8 ബിറ്റ് ആണ്. ഇതാണ് അക്യുമുലേറ്ററിൽ കിടക്കുന്ന സാധനം. അപ്പോൾ ഇതിനെ റൊട്ടേറ്റ് എന്ന് വെച്ചാൽ ആർ എ എല്ലിൻ്റെ കൂടെ വേറെ ഒന്നും പറയത്തില്ല, ആർ എ എല് മാത്രമേ ഉള്ളൂ. അത് നോക്കിയാൽ ഓപ്പറൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നണ്ണാണ്, ഓപ്പറൻ്റ് നണ്ണാണ്, അതിൻ്റെ കൂടെ ഒന്നും പറയത്തില്ല. ആർ എ എൽ എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും, ഇതിന് ഒരു പ്രാവശ്യം ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ മീൻസ് എന്താ, ഇവിടെ കിടക്കുന്ന വാല്യൂ ഇപ്പുറം വരും, ഇവിടെ കിടക്കുന്ന വാല്യൂ ഇപ്പുറം വരും, ഇങ്ങോട്ട് ഇങ്ങോട്ട് ലൊക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കിടക്കുന്ന വാല്യൂ എവിടെ പോകും, 7th ബിറ്റ് കിടക്കുന്ന വാല്യൂ എവിടെ പോകും, ക്യാരി എന്ന് പറയുന്ന ആ ബിറ്റ് പൊസിഷനിൽ പോകും.
പകരം ക്യാരിയറിൽ കിടക്കുന്ന സാധനം ഇവിടെ വരും. ഇതാണ് ആക്ച്വലി റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി എന്ന് പറയുന്നത്. റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി. അപ്പോൾ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും, ലാസ്റ്റ് കിടക്കുന്ന D7 എവിടെ പോകും? ക്യാരിയിൽ പോകും. ക്യാരി പകരം എവിടെ വരും? D0 വരും. അപ്പം ഇതിങ്ങനെയാണ് നടക്കുന്നത്. D0 D1 പോകും, D1 D2 പോകും, എക്സെട്ര എക്സെട്ര. D6 D7 പോകും, D7 ക്യാരിയിൽ വരും, ക്യാരി തിരിച്ച് കറങ്ങി D0 വരും. ഇതാണ് റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി എന്ന് പറയുന്നത്. ഇത് സിമിലർലി അത് തന്നെ, അതിൻ്റെ റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരി, RAR, റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരി. അപ്പോൾ റൈറ്റിലോട്ടാകുമ്പോൾ D7 D6 പോകും, D6 D5 പോകും, D5 D4 പോകും, എക്സെട്ര എക്സെട്ര എക്സെട്ര. D1 D0 പോകും. D0 എവിടെ വരും? D0 ക്യാരിയിൽ വരും. ക്യാരി എവിടെ പോകും? D7 പോകും. സോ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇതൊരു റൊട്ടേഷൻ, ഇത് റൊട്ടേഷൻ അല്ല, ഒരു റൊട്ടേറ്റ് റൊട്ടേഷൻ ആയിട്ട് വർക്ക് ചെയ്യും. സോ ഇതാണ് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ്. റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ D7 അങ്ങോട്ട് അടുത്ത പൊസിഷൻ, D6 ദെൻ D6 D5 എക്സെട്ര എക്സെട്ര. ലാസ്റ്റ് വരുന്ന D0 തിരിച്ച് ക്യാരിയിൽ വരും, ക്യാരി തിരിച്ച് D7 പോകും. ഇതാണ് റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ് ത്രൂ ക്യാരി, RAR. ഇവിടെയും അതിൻ്റെ കൂടെ ഓപ് കോഡ് മാത്രമേ ഉള്ളൂ, ഓപ്പറൻ്റ് ഒന്നുമില്ല. നെക്സ്റ്റ് ഒരു എണ്ണമാണ് ക്യാരി ഇല്ലാതെ ചെയ്യുന്നത്, RLC. ഇവിടെയും ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ ഓപ്പ് കോഡ് ഒന്നും, ഓപ്പറൻ്റ് ഒന്നുമില്ല, ഓപ്പ് കോഡ് മാത്രമേ ഉള്ളൂ. RLC എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ലെഫ്റ്റ്, റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ക്യാരി ഇല്ല, ഇവിടെ ലെഫ്റ്റിലോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന, ലെഫ്റ്റിലോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന D0 D1 പോകും, D1 D2 പോകും, എക്സെട്ര എക്സെട്ര. D6 D7 പോകും. D7 എവിടെ വരും? D0 വരും. ഈ D7 തന്നെ D0 വരും, D7 തന്നെ ക്യാരിയിലും പോകും. അപ്പോൾ ക്യാരി അവിടെ മോഡിഫൈ ചെയ്യത്തേ ഉള്ളൂ, പക്ഷേ ക്യാരി ഇങ്ങോട്ട് വരത്തില്ല, ഇങ്ങോട്ട് വരത്തില്ല, D0 വരത്തില്ല. പകരം D0 വരുന്നത് എന്തായിരിക്കും? ഈ D7 തന്നെ ആയിരിക്കും D0 വരുന്നത്. അപ്പോൾ D7 തന്നെ D0 വരും, D7 ഒരു കോപ്പി തന്നെ ക്യാരിയിലോട്ടും പോകും. സോ അതാണ് വിത്തൗട്ട് ക്യാരി ആണ് RLC വർക്ക് ചെയ്തത്. RLC എന്ന് പറയുന്നത് റൊട്ടേറ്റ് ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ, അവിടെ ത്രൂ ക്യാരി അല്ല പോകുന്നത്. D7 തന്നെ D0 പോകും, D7 തന്നെ ക്യാരിയിലും പോകും. ഓക്കെ, RRC എന്ന് പറയുന്നു അതേപോലെ റൊട്ടേറ്റ് റൈറ്റ് വിത്തൗട്ട് ക്യാരി ആണ്. അതായത് ഇവിടെ റൈറ്റിലോട്ട് റൊട്ടേറ്റ്. അപ്പോൾ D7 എവിടെ പോകും? D6 പോകും, D6 D5 പോകും, എക്സെട്ര എക്സെട്ര. D1 D0 പോകും. അപ്പോൾ D0 എവിടെ പോകും? D0 എവിടെ വരും? D7 വരും. D0 ഒരു കോപ്പി തന്നെ എവിടെയും പോകും? ക്യാരിയിലും പോകും. ത്രൂ ക്യാരി അല്ല, വിത്തൗട്ട് ക്യാരി ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി തന്നെ D7 പോകും, അത് തന്നെ ക്യാരിയിലോട്ടും പോകും. സോ ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? RRC വർക്ക് ചെയ്യുന്നത്. ഇനി ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ്റെ വേറൊരെണ്ണമാണ് CMA. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിമെൻ്റ് അക്യുമുലേറ്റർ എന്നാണ്, ഇതിൻ്റെ കൂടെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. കോംപ്ലിമെൻ്റ് അക്യുമുലേറ്റർ എന്ന് വെച്ചാൽ അക്യുമുലേറ്ററിൽ എന്ത് കിടക്കുന്നോ അതിനെ ഓപ്പോസിറ്റ് ആക്കും, കോംപ്ലിമെൻ്റ് ചെയ്യും, അതായത് നോട്ട് ഓപ്പറേഷൻ ചെയ്യും, ഓപ്പോസിറ്റ് ആക്കും. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് ഫുൾ 0000000 ആണെങ്കിൽ ഇതിനെ എന്താകും? 1111111 ആക്കും. ഫുൾ കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. എന്താണോ കിടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടി, കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ മാത്രം, വേറെ ഒന്നിനെയും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ ഈസ് കോംപ്ലിമെൻ്റ്. അടുത്തൊരു ഇൻസ്ട്രക്ഷൻ ആണ് CMC. CMC എന്ന് വെച്ചാൽ എന്താ? കോംപ്ലിമെൻ്റ് ക്യാരി ആണ്, ക്യാരി ബിറ്റിനെ മാത്രം കോംപ്ലിമെൻ്റ് ചെയ്യും. ക്യാരി ബിറ്റ് ഇപ്പോൾ കിടക്കുന്ന 1 ആണെങ്കിൽ അതിനെ 0 ആക്കും, 0 ആണെങ്കിൽ അതിനെ 1 ആക്കും. സോ അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അത് രജിസ്റ്റർ ആയിട്ടുള്ള ബന്ധം, ഇറ്റ്സ് എ കോംപ്ലിമെൻറ്റ് ക്യാരി, ക്യാരി ഫ്ലാഗിനെ മാത്രം കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് CMC, കോംപ്ലിമെൻറ്റ് ക്യാരി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് STC, സെറ്റ് ക്യാരി എന്ന് പറയും. സെറ്റ് ക്യാരി എന്ന് വെച്ചാൽ എന്താ? ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുക, 1 ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് സെറ്റ് ക്യാരി, STC. സെറ്റ് ക്യാരി എന്നാണ് അതിൻ്റെ മീനിങ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആക്കുക. സോ ദാറ്റ് ഈസ് സെറ്റ് ക്യാരി. 0 ആണെങ്കിലും 1 ആക്കും, 1 ആണെങ്കിലും 1 ആക്കും. സോ ഇത്രയാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷനകത്ത് വരുന്നത്, ലോജിക്കൽ ഇൻസ്ട്രക്ഷനകത്ത് വരുന്ന ലോജിക്കൽ ഓപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ.